ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ. എൻ്റെ പേര് മെറിൻ. ഞാൻ കോതമംഗലത്തിനടുത്തുള്ള പുന്നേക്കാട് എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഞാനൊരു യാക്കോബായ വിശ്വാസിയാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2022 March 27 ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം. ഇതെൻ്റെ മോളുടെ പേര് ഹെവൻലി മറിയം എൽദോസ് എന്നാണ്. മോള് ഉണ്ടായ സമയത്ത് എനിക്ക് പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മോക്കൊരു അത്ര ആക്റ്റീവ് അല്ലാത്ത പോലെ തോന്നി. എനിക്ക് മൂത്ത ഒരു മോനുണ്ട്. ഇവർ തമ്മിൽ ഒരു 1.5 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ മോനും മോളും തമ്മിൽ മോൻ്റെ അത്രയും ഇവൾ ആക്റ്റീവ് അല്ലാത്ത പോലെ എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിക്കാൻ, ഒരു ചെറിയ പനിയും ജലദോഷമൊക്കെ ആയിട്ട് ഡോക്ടറെ കാണിക്കാൻ ചെന്നപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ മോള് അവൻ്റെ അത്രയും ആക്റ്റീവ് അല്ല, നന്നായിട്ട് ഇങ്ങനെ ഒരു ഒത്തിരി കൈയും കാലും എടുക്കുന്നതും അങ്ങനെയൊക്കെ ഒരു കുറവാന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, വന്ന് കിടത്ത് ഞാനൊന്ന് എക്സാമിൻ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു, കുഞ്ഞിനൊരു ചെറിയ ഹൈപ്പോട്ടോണിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ പോലെ കാണുന്നുണ്ട്. അതായത് കുഞ്ഞുങ്ങളിൽ മസിൽ ടോൺ കുറവാകുന്നൊരു അവസ്ഥയാണ് അത്. അപ്പോൾ മസിൽ ടോൺ ഇത്തിരി കുറവാണ്. അപ്പോൾ കുഞ്ഞിന് നമുക്ക് കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം പുറത്തേക്ക് വിട്ട് നോക്കാം. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോഴത്തേനും ഭയങ്കര വിഷമമായി എനിക്ക്. അപ്പോൾ ഞാൻ ടെസ്റ്റുകളെല്ലാം വിട്ടോളാൻ ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ ബ്ലഡ് സാമ്പിളെല്ലാം എടുത്ത് വിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇങ്ങനെ യാദൃശ്ചികമായിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. അപ്പോൾ ആ സമയത്ത് കൊറോണയുടെ സമയമായിരുന്നുകൊണ്ട് കൃപാസനത്തിലെ ഉടമ്പടി നമ്മുടെ ജപമാല ഉണ്ടായിരുന്നു. വൈകിട്ട് 5 മണിയാകുമ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഓൺലൈനായിട്ട് ഇങ്ങനെ വരുമായിരുന്നു. അപ്പോൾ ഞാനത് ഓൺലൈൻ ജപമാല കണ്ട് ഞാൻ എല്ലാ ദിവസവും, അപ്പോൾ ഒരു ദിവസം കണ്ടു, അപ്പോൾ ഞാൻ ആ ജപമാല കൂടുമായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും ഓൺലൈൻ ഇവളുടെ അടുത്തിരുന്ന് ഇവളുടെ മേത്തെൻ്റെ ഒരു കൈ വെച്ച് ഒരു കൈ കൊണ്ട് ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ട് ഇവളുടെ അടുത്തിരിക്കുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഒരു കസിൻ ആൻറ്റി ഒരു കാത്തലിക് ഒരു സഭയിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ ഞാൻ ആൻറ്റി ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അന്നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചു, കൃപാസനമ്മേ മാതാവേ, എൻ്റെ മോക്കൊരു പ്രശ്നം ഉണ്ടാവില്ലേ, റിസൾട്ടുകളൊക്കെ വരുമ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് അവളെയും കൂടി അവളുടെ അമ്മയുടെ മോളോ അവൾ അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചോളാം, അമ്മയുടെ അടുത്ത് അവളെ കൊണ്ടുവന്ന് ഞാൻ അമ്മയുടെ അൾത്താരയെ കയറുന്നതെന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഡോക്ടറെ കാണിക്കാൻ ചെന്നപ്പോൾ റിസൾട്ടുകളെല്ലാം വന്നപ്പോൾ നോർമലായിരുന്നു. അപ്പോൾ ഡോക്ടർ എന്നാലും നിങ്ങൾ ഫിസിയോതെറാപ്പി, ഞാൻ കുറച്ച് എക്സസൈസൊക്കെ കാണിച്ചു തരാം, എക്സസൈസും കാര്യങ്ങളെല്ലാം ചെയ്യിക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഒരു സംശയം ഒരു ഇത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും പറഞ്ഞു ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്നാൽ എടുക്കുകയെന്ന് പറഞ്ഞ് ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റലിലെ പീഡിയാട്രിഷനെ കൊണ്ടുപോയി കാണിക്കാനായിട്ട്. അപ്പോഴേക്കും മൂക്ക് 1 മാസം കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ന്യൂറോളജിസ്റ്റിനെ കാണിക്കാൻ പറ്റില്ല, പീഡിയാട്രിഷനെ കാണിച്ചു. അപ്പോൾ പീഡിയാട്രിഷ്യൻ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, എനിക്കും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ നോക്കിയിട്ട് കാണുന്നില്ല, ആദ്യത്തെ ആ ഡോക്ടർ പറഞ്ഞതുപോലെ. അപ്പോൾ നിങ്ങൾ ഓയിൽ മസാജ് ചെയ്യുന്ന പോലെ നോർമൽ ഓയിൽ മസാജ് ചെയ്ത് കൊടുത്താൽ മതി കുഞ്ഞിന്, അവൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ടെസ്റ്റ് എല്ലാം നോർമലാണ് എന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് അവർ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു, നമുക്കന്നെ വേറൊരു ടെസ്റ്റും കൂടി വിട്ട് നോക്കാം ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞു. ഒരു ടെസ്റ്റും കൂടി അവിടെ നിന്ന് വിട്ടു. അതിൻ്റെ റിസൾട്ട് വരുന്നതോടെ വരെ ഞങ്ങൾ വൈകുന്നേരം വരെ അവിടെ ഇരുന്നു. ഉച്ച കഴിഞ്ഞാണ് അതിൻ്റെ റിസൾട്ട് വന്നത്. ആ റിസൾട്ട് വന്നപ്പോൾ അതും നോർമലായിരുന്നു. മോള് പിന്നെ വളരും തോറും അവൾ ഭയങ്കര ആക്റ്റീവായിരുന്നു. മോനേക്കാളും നേരത്തെ അവൾ സംസാരിക്കാൻ തുടങ്ങി, എല്ലാം ക്ലിയറായിട്ട് സംസാരിക്കാൻ തുടങ്ങി, വളരെ ആക്റ്റീവാണ് ആൾ. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ 2022 March വന്ന് ഇവിടെ ഉടമ്പടി എടുത്തത്. അപ്പോഴേക്കും മോൾക്ക് ഒത്തിരി നല്ല വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അങ്ങനെ മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ മദറിൻലോയ്ക്ക്, അതായത് ഞങ്ങളുടെ മമ്മിക്ക് ഒരു ബ്ലീഡിങ് പോലെ വന്നു. അപ്പോൾ ഞങ്ങൾ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ചെക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞു, അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലീഡിങ് ഉണ്ട്, ഹിസ്റ്റെക്ടമി, അത് യൂട്രസ് എടുത്ത് കളയേണ്ട വരുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു നേഴ്സാണ്, ഞാൻ സൗദിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത്. അപ്പോൾ അങ്ങനെ അപ്പോൾ ആ സമയത്ത് മമ്മിയാണ് കുഞ്ഞുങ്ങളെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം മമ്മിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അതായത് അത് ഓപ്പറേഷൻ ചെയ്യുന്നതിനേക്കാൾ
ഒരാളും സർജറി ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ നോക്കാൻ പിന്നെ എനിക്ക് ആ സമയത്ത് ലീവില്ല, അപ്പോൾ കുഞ്ഞുങ്ങളെ ആരും നോക്കും എന്നുള്ളത് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാനവിടെ നിന്ന് ഓൺലൈൻ ലൈറ്റ് ആക്കാൻ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഓൺലൈനായിട്ടും ഉടമ്പടി എനിക്ക് പുതുക്കാൻ പറ്റിയില്ലായിരുന്നു, അപ്പോൾ ഞാൻ ഓൺലൈനായിട്ടും ഇത് പുതുക്കി. പിന്നെ മമ്മിയോട് ഞാൻ പറഞ്ഞു ഇതുപോലെ തൈലാടി വയറ്റിൽ തൂത്ത് പ്രാർത്ഥിക്കും, ഉപ്പ് നിറച്ച വസ്തുവായി ഉപ്പ് കഴിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മമ്മി അങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡി ആൻ സി എന്നൊരു പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മമ്മിയോട് ചെല്ലാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് ചെയ്ത് നോക്കിയിട്ട് അതിലും പിന്നെയും ബ്ലീഡിങ്ങും അതിൻ്റെ കുറച്ച് ടെസ്റ്റിന് വിട്ടിട്ട് ഓപ്പറേഷൻ എന്നത് പറയാമെന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ മമ്മി അന്ന് രാവിലെ ഓപ്പറേഷന് പോകാൻ നേരത്തും ഇതുപോലെ തൈലവും ഒക്കെ തൂത്ത് പ്രാർത്ഥിച്ച് ലേബർ റൂമിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ മമ്മി പറഞ്ഞു അതൊരു കാത്തലിക് സഭയുടെ ഒരു ഹോസ്പിറ്റലാണ്, അപ്പോൾ ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ മാതാവിൻ്റെ ഒരു രൂപമുണ്ട്. അപ്പോൾ മമ്മി അതിലേക്ക് നോക്കി ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് അപ്പോഴും തൈലമൊക്കെ തൂത്താടി വയറ്റി കൈ പിടിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ച് മമ്മിക്ക് എന്തോ ഒരു ഫീലിങ്സ് പോലെ ഉണ്ടായെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അകത്ത് കയറ്റി ഡോക്ടർ ഡി ആൻ സി പ്രൊസീജിയർ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ അങ്ങനെ ബ്ലീഡിങ് ഒന്നും കാണാൻ പറ്റുന്നില്ല, അങ്ങനെ ഒന്നുമില്ല, അപ്പോൾ നമുക്ക് ഓപ്പറേഷനൊന്നും ചെയ്യണ്ട, ഇനി അങ്ങനെ എന്തെങ്കിലും ബ്ലീഡിങ് പോലെ എന്തെങ്കിലും വരുവാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇതുവരെ പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അങ്ങനെ മാതാവ് ഒരു വലിയ അനുഗ്രഹം ചെയ്തു, കാരണം ഹിസ്റ്റക്ടമി അത് യൂട്രസൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റെസ്റ്റ് വേണ്ട ഒരു ഓപ്പറേഷനാണ്. ഓപ്പറേഷൻ ഇല്ലാതെ മമ്മിക്ക് സൗഖ്യം ലഭിച്ചു. അതുപോലെ തന്നെ ഈ ഓഗസ്റ്റ് മാസം പകുതിയോടുകൂടി മമ്മിയുടെ കൈക്കൊരു ലിഗമെൻറ്റിന് കൈയുടെ ഷോൾഡർ ലിഗമെൻറ്റിന് ഒരു ടിയർ വന്നായിരുന്നു, ഒരു ടിയർ ഉണ്ടായി. അപ്പോൾ അതിന് സർജറി വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ഓഗസ്റ്റ് 28-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയായിരുന്നു. അപ്പോൾ ഞാൻ പുതുക്കിയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ കാരണം ഞാനിപ്പോൾ ജോലിയില്ലാതെ സൗദിയിൽ നിന്ന് വന്ന് നിൽക്കുന്ന സമയമായിരുന്നു, അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഫിനാൻഷ്യലി ടൈറ്റായ ഒരു സമയമായതുകൊണ്ട് ഞാൻ മാതാവിനോട് അങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവി അത് ഓപ്പറേഷൻ ഇല്ലാതെ മമ്മിയുടെ കൈ ഒന്ന് ശരിയാക്കണേ മാതാവി എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ MRI റിപ്പോർട്ടെല്ലാം കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു ഇത് സർജറി ഇല്ലാതെ പറ്റില്ല, സർജറി ചെയ്യണം, സർജറിക്ക് ഒരു 1.5 ലക്ഷം രൂപയോളം ആവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര വിഷമമായി, കാരണം നമ്മൾ പൈസ കാര്യം പറഞ്ഞാൽ ആരോടെങ്കിലുമൊക്കെ ചോദിച്ചാലും കിട്ടും, പക്ഷേ പിന്നെയും കടങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനപ്പോൾ ഇങ്ങനെ 3 മണിയായപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ട് വന്നിട്ട് 3 മണിയായപ്പോൾ ഞാൻ കരണക്കൊന്തി ഒല്ലിയിട്ട് ഞാൻ മാതാവിനെ നോക്കി കരഞ്ഞിട്ട് പറഞ്ഞു, മാതാവേ വേറൊരു വഴിയില്ല, നീ ആയിട്ടൊരു വഴി കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ കുഞ്ഞ് 4 മണിക്ക് വന്നപ്പോൾ ഹസ്ബൻഡ് പുറത്തായിട്ട് ഇറങ്ങി ചെന്നപ്പോൾ ഞങ്ങളുടെ അപ്പുറത്തെ കസിൻ ആൻറ്റി ഇങ്ങനെ പറയുകയാണ്, ആൻറ്റിയുടെ മോളുടെ മദർ ഇൻ ലോ ഇതുപോലെ എന്നൊരു സർജറി ചെയ്തു, അതൊരു ഒരു ഇൻഷുറൻസ് അതായത് ഒരു പ്രധാനമന്ത്രിയുടെ ഒരു ഇൻഷുറൻസ് സ്കീമിൻ്റെ അണ്ടറിലാണ് വന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മമ്മിക്ക് ആ കാർഡുണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ അകത്ത് വന്ന് മമ്മി എവിടെ വെച്ചപ്പോൾ മമ്മിക്ക് അതുണ്ട്. അപ്പോൾ ഞങ്ങൾ അപ്പോൾ തന്നെ അവിടുത്തെ ഒരു പ്രൈവറ്റ് ഒരു അവിടുത്തെ ഒരു ഡോക്ടറെ പ്രൈവറ്റായി പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു റിപ്പോർട്ടെല്ലാം നോക്കിയിട്ട് പറഞ്ഞു സർജറി തന്നെ ചെയ്യണം, പക്ഷേ ഇത് ഈ ഇൻഷുറൻസ് സ്കീമിൽ ഈ സർജറി മമ്മിയുടെ കവർ ആവുമെന്ന് എനിക്കറിയില്ല, നിങ്ങളത് ഇൻഷുറൻസായിട്ട് സംസാരിക്കണം, സർജറിയുടെ അന്നാണത് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മമ്മിയുടെ കൂടെ ഞാനാണ് ഹോസ്പിറ്റലിൽ നിന്നേ. അപ്പോൾ ഹസ്ബൻഡ് 2 കുഞ്ഞുങ്ങൾ എൻ്റെ ഹസ്ബൻഡ് ഒറ്റ മോനാണ്, പപ്പയില്ല, അപ്പോൾ ഹസ്ബൻഡ് കുഞ്ഞുങ്ങൾക്ക് വയ്യായി അതുകൊണ്ട് ഹസ്ബൻഡിന് വരാൻ പറ്റിയില്ല, ഞാനാണ് മമ്മീനെ നോക്കാനായിട്ട് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കുന്ന ഞാനായിരുന്നു. അപ്പോൾ ഇതുപോലെ രാത്രി പിറ്റേ ദിവസം മോർണിംഗ് ആണ് സർജറി, രാത്രി 10 മണിയായിട്ടും ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളൊന്നും ഫയൽ വിട്ടു. അപ്പോൾ ഫയൽ വിടാൻ നേരത്തെ എൻ്റെ കയ്യിൽ തൈലം ഉണ്ടായിരുന്നു, ഞാൻ തൈലെടുത്തിട്ട് ഫയലിൻ്റെ മുകളിൽ കുരിശുരിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ നീ ഇതെനിക്ക് ഇൻഷുറൻസ് സാങ്ഷനാക്കി തരണം, നീ മാത്രമേ ഞങ്ങൾക്കൊരു സഹായമുള്ളൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ ആദ്യം ചെന്നപ്പോൾ അവിടെ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പോയിട്ട് പിന്നെ വാ എന്ന് പറഞ്ഞു, ഒരു 10 മണിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ തിരിച്ചു പോരാൻ നേരത്തെ പോലെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് പോരുക, മാതാവി ഇനി ചെല്ലുമ്പോൾ എനിക്കത് ശരിയായിട്ടുണ്ടാവണം എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ചെന്നപ്പോൾ പിന്നെ ആദ്യമേ ചെന്നപ്പോൾ ഞാൻ കണ്ടൊരു ആ ചേച്ചിയല്ല, ആ ചേച്ചി ഭയങ്കര സ്നേഹത്തോടുകൂടി മോളെ അത് ശരിയാ നോക്കട്ടെ എന്ന് പറഞ്ഞ് പേര് ചോദിച്ചു. അപ്പോഴത്തേക്കും ഇൻഷുറൻസ് കവർ ആകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ഒരു നമ്മുടെ എല്ലാ കാര്യങ്ങളും കൂടി ഒരു 2 ലക്ഷം രൂപയോളം നമുക്ക് സർജറിക്ക് ചിലവാകുമായിരുന്നു, അത് ഫ്രീ ഓഫ് കോസ്റ്റിൽ മമ്മിക്ക് അങ്ങനെ സർജറി എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലാണ് ചെയ്തത്. ഇപ്പോൾ കൈയുടെ സ്റ്റിച്ചൊക്കെ എടുത്തു, കുഴപ്പമില്ലാതിരിക്കുന്നു. അങ്ങനെ മാതാവ് വലിയൊരു അനുഗ്രഹം ചെയ്തു. അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യം, എനിക്ക് തൈറോയിഡിൻ്റെ
അസുഖമുള്ള ഒരാളായിരുന്നു. അത് പ്രഗ്നൻസി ടൈമിലാണ്, ആദ്യത്തെ മോൻ്റെ പ്രഗ്നൻസി ടൈമിലാണ് അറിഞ്ഞത്. അപ്പോൾ അതിന് ഞാൻ ടാബ്ലറ്റ് 25 mg സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ അത് 100 ആയി, കൂടിക്കൂടി ഡോസ് ഇങ്ങനെ കൂടിക്കൂടി വരുമായിരുന്നു. അപ്പോൾ ഡെയിലി മോർണിംഗ് ഈ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ തൈറോയിഡിൻ്റെതായ ക്ഷീണം കാര്യങ്ങൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ മാതാവിനോട്, ഒരു ചേച്ചി ഇതുപോലെ സാക്ഷ്യത്തിൽ പറഞ്ഞു, ആ ചേച്ചി തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് കഴിക്കേണ്ടായിരുന്നു, അപ്പോൾ മരണം വരെ ഈ ടാബ്ലറ്റ് കഴിക്കണമല്ലോ മാതാവേ, ഇതൊന്ന് നിർത്താനായിട്ട്. ഞാൻ ഈ ടാബ്ലറ്റ് ഇന്നത്തോടുകൂടി നിർത്തുക മാതാവേ, അങ്ങനെ പറഞ്ഞ ആ ചേച്ചി പ്രാർത്ഥിച്ചു. പിന്നെ ടാബ്ലറ്റ് കഴിച്ചില്ലാന്ന് ഞാനൊരു സാക്ഷ്യം കേട്ടു. അപ്പോൾ ഞാനും എന്നെ ഇതുപോലെ തൊണ്ടയിൽ കൈവച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അച്ഛൻ്റെ രോഗസൗഖ്യം ഇതിൻ്റെ ശുശ്രൂഷ സമയത്ത്. അപ്പോൾ അന്ന് ഞാനും അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പറഞ്ഞു, മാതാവേ ഞാനും ഇനി തൊട്ട് ടാബ്ലറ്റ് കഴിക്കത്തില്ല, എത്ര നാളായി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു, അമ്മ എനിക്കിത് സൗഖ്യമാക്കി തരണം, ഇനി ഞാൻ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് കഴിക്കില്ല അമ്മേ മാതാവേ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തൈറോയിഡ് പൂർണ്ണമായിട്ടും 100 ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരുന്നതാണ്. സാധാരണ അത് ടാപ്പർ ചെയ്ത് ഡോക്ടേഴ്സൊക്കെ പറയുന്നത് കുറച്ച് കുറച്ചാണ് നിർത്താറ്, ഞാൻ ഒറ്റയടിക്ക് ടാബ്ലറ്റ് നിർത്തി. പിന്നെ ഞാൻ നാട്ടിൽ വന്ന് അവിടെ എൻ്റെ ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്തു, ടെസ്റ്റ് ചെയ്തപ്പോൾ നോർമലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന് 2-3 ലാബിൽ ഞാൻ ടെസ്റ്റ് ചെയ്തു, അപ്പോഴെല്ലാം റിപ്പോർട്ട് നോർമൽ വന്നു. പിന്നെ ഒരു സംശയം വന്നു, DDRCയിലും പോയി ചെക്ക് ചെയ്തു, അപ്പോഴൊക്കെ എൻ്റെ റിപ്പോർട്ട് നോർമലായിരുന്നു. ഇപ്പം ഞാൻ ടാബ്ലറ്റ് കഴിക്കുന്നില്ല, എനിക്ക് തൈറോയിഡിൻ്റേതായ യാതൊരു പ്രശ്നങ്ങളും ഇപ്പം അങ്ങനെ ഇല്ല. അങ്ങനെ ആ രോഗത്തിൽ നിന്ന് എനിക്ക് മാതാവ് പൂർണ്ണമായും സൗഖ്യം നൽകി. മാതാവെ നന്ദി. പിന്നെ അതുപോലെ എൻ്റെ ജീവിതത്തിൽ നടന്നൊരു വലിയൊരു അത്ഭുതമാണ്, എനിക്ക് ഞാൻ സൗദിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു പേഷ്യൻ്റ് വന്നായിരുന്നു സൗദി വെച്ചിട്ട്. അപ്പോൾ സൗദിയിൽ നമുക്ക് എന്തെങ്കിലും, ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നേ, അപ്പോൾ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇൻവെസ്റ്റിഗേഷൻ പോകും. ആ സമയത്ത് ഞാൻ നാട്ടിലേക്ക് എക്സിറ്റ് പോരാൻ നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരു പേഷ്യൻ്റ് പെട്ടെന്ന് CS വന്നു, സിസേറിയൻ ചെയ്യാൻ വന്നു, കുഞ്ഞ് ഔട്ടായി കഴിഞ്ഞപ്പോഴത്തേനും പേഷ്യൻ്റ് പെട്ടെന്ന് അറസ്റ്റായി. അറസ്റ്റായി കഴിഞ്ഞ് പേഷ്യൻറ്റിനെ ഇൻറ്റുബേറ്റ് ചെയ്തു, വെൻറ്റിലേറ്ററൊക്കെ കണക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ പെട്ടെന്ന് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തു, പേഷ്യൻ്റ് സ്റ്റേബിളായി വന്നു. അതിന് മുമ്പ് പേഷ്യൻ്റ് ഡെത്തായിട്ടുള്ള സംഭവം ഉണ്ട് ഇതുപോലെ വന്ന്. അപ്പോൾ ഞങ്ങൾ, എൻ്റെ കൂടെ 2 junior staff ഞാനായിരുന്നു സീനിയർ സ്റ്റാഫായിട്ടന്ന് ഷിഫ്റ്റിലുണ്ടായിരുന്നേ. അപ്പോൾ പോരാനുള്ള സമയമായിട്ട് നിൽക്കുക, എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷനൊക്കെ വന്നാൽ നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ് ആ സമയത്ത്, സർട്ടിഫിക്കറ്റിനെയൊക്കെ ബാധിക്കും. അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായി. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം കഴിഞ്ഞ് സ്റ്റേബിൾ, എല്ലാവരും ഇങ്ങനെ പേഷ്യൻ്റെ അടുത്ത് നിന്നപ്പോൾ എൻ്റെ കൊഴുത്തിൽ കൊന്തയിൽ കാശ് രൂപം ഉണ്ടായിരുന്നു. അപ്പോൾ കാശ് ആ കൊന്ത ഞാൻ ആരും അറിയാം കാണാതെ ഊരിയിട്ട്, അവിടെ സൗദിയാണ്, അപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടാൽ അവർക്കൊന്നും ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഞാൻ ആരും കാണാതെ കൊന്ത ഊരി കാശ് രൂപം എടുത്ത് പേഷ്യൻറ്റിൻ്റെ കാലിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഒരു 2-3 തവണ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ നീ പേഷ്യൻറ്റിൻ്റെ കൂടെ പോകണം, ഈ പേഷ്യൻറ്റിനെ സൗഖ്യമാക്കി നീ ഡിസ്ചാർജ് ചെയ്ത് വിടണം, ഇതിൻ്റെ പേരിൽ എനിക്കൊരു പ്രശ്നവും വരരുത്, ഞാനിങ്ങനെ പോകാൻ നിൽക്കുന്ന സമയമാണെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് ICUയിലേക്ക് ആ പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്തു, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനൊക്കെ ചെയ്ത്. ആ പേഷ്യൻറ്റിനെ ഫ്ലൈറ്റിലാണ് എയർ ലിഫ്റ്റ് ചെയ്യുമായിരുന്നു, ഇത് ചെയ്യുമായിരുന്നു റിയാദിലേക്ക് ഷിഫ്റ്റ് ചെയ്ത്. ആ പേഷ്യൻ്റ് അവിടെ നിന്ന് വാർഡിലേക്ക് പോയി, അവിടെ നിന്ന് ഡിസ്ചാർജായി, കുഞ്ഞിൻ്റെ കൂടി ആ പേഷ്യൻ്റ് വീട്ടിലേക്ക് പോയി. എനിക്ക് ഭയങ്കര സന്തോഷമായി, ഞാൻ മാതാവിനോട് ഒത്തിരി നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നെ ഇൻവെസ്റ്റിഗേഷന് വിളിപ്പിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് എൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ എന്നോട് റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം എഴുതി കൊടുക്കാൻ, ജസ്റ്റ് എന്നെ നടന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം എഴുതി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ എഴുതി കൊടുത്തു. അപ്പോൾ ആ ഡോക്ടറിനോട് പറഞ്ഞു, ഇത് നിനക്ക് പ്രശ്നമൊന്നും വരില്ല, ജസ്റ്റ് ഞങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, പേഷ്യൻ്റ് ഓക്കെ ആണ്, അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, പേഷ്യൻ്റ് ഡിസ്ചാർജായി വീട്ടിൽ പോയി, പേഷ്യൻ്റ് ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ വലിയൊരു കരുതൽ, വലിയൊരു സംരക്ഷണം എനിക്ക് എൻ്റെ മാതാവിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചു. ഈശോപ്പയും മാതാവ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. ഇപ്പോഴാണെങ്കിൽ പോലും ഞങ്ങൾക്ക് സാമ്പത്തികം, ഇപ്പോൾ ജോലിയിൽ ഞാൻ നാട്ടിലൊരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി, അപ്പോൾ ഒത്തിരി സാമ്പത്തിക ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവേ കൂടെ ഉണ്ടായിരിക്കണേ, മാതാവേ ഈശോപ്പ ഞങ്ങളുടെ കൂടെ വരണേ എന്ന്. അപ്പോൾ ഓരോ സഹനങ്ങൾ വരുമ്പോഴും ഞാനിങ്ങനെ ആലോചിക്കും, മാതാവ് ഈശോപ്പയും സഹിച്ച സഹനങ്ങളുടെ അത്രയൊന്നും ഇല്ലല്ലോ നമ്മുടെ സഹനങ്ങൾ, അതിൽ എത്രയോ ചെറിയ സഹനങ്ങളാണ് നമ്മുടെ. അപ്പോൾ ഞാൻ മാതാവിലും ഈശോയോടും പ്രാർത്ഥിക്കും, എത്ര വലിയ പ്രയാസങ്ങൾ വന്നാലും എത്ര വലിയ സഹനങ്ങൾ വന്നാലും എന്നും ഈ ഉടമ്പടിയിലും ദൈവം ഈശോയോടും മാതാവിനോടും ചേർന്ന് നിൽക്കാനുള്ള കൃപയാനുഗ്രഹങ്ങളും തരണമെന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇതിൽ നിന്നും അകന്നു പോകാതെ, ദൈവമേ എനിക്കിത് കിട്ടിയില്ലല്ലോ, ഇത്ര ഇത്ര സഹനങ്ങൾ എനിക്ക് വരുത്തിയല്ലോ, എൻ്റെ കൂടെയില്ല എന്ന അങ്ങനെ ഒരു തോന്നൽ എന്നെ തോന്നിപ്പിക്കരുതേ, കൂടുതൽ ഇതിലോടുകൂടി പ്രാർത്ഥിക്കാനുള്ള കഴിവ് തരണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, എന്നും ഉടമ്പടി ജീവിതത്തിൽ നിലനിൽക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പിന്നെ അതുപോലെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞങ്ങൾ
ഞങ്ങൾ ഇവിടെ കൃപാസനത്തിൽ കൊണ്ടുവരുന്ന ഒരു ടീച്ചറുണ്ട്, സെലിൻ എന്നാണ് ടീച്ചറിൻ്റെ പേര്. അപ്പോൾ ടീച്ചർ ഒരു മേരി മക്കൾ എന്നുള്ളൊരു ഗ്രൂപ്പുണ്ട് ഞങ്ങൾക്ക് കൃപാസന മാതാവിൻ്റെ. അതിലൂടെ ഒത്തിരി ഒത്തിരി ചാരിറ്റികൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രണ്ട് ഓട്ടിസമുള്ള രണ്ട് കുഞ്ഞുങ്ങൾക്ക് വീടൊക്കെ വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിനൊക്കെ ഞങ്ങൾ ഞങ്ങളേക്കാവുന്ന രീതിയിൽ, പിന്നെ ഞാൻ എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ സഹായിക്കുന്നത് കൂടാതെ എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ യൂറോപ്യൻ കൺട്രീസിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഞാൻ അവരോടൊക്കെ പറയും, അവരൊക്കെ അവരെ കൊണ്ടാവുന്നതും അവരും ഷെയർ ചെയ്ത് തരും. അങ്ങനെ ഒത്തിരി ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ പത്രം വിതരണം ചെയ്യും, അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ഈ ഓഗസ്റ്റിൽ എനിക്ക് പത്രം മേടിച്ചുകൊണ്ട് പോയിട്ട് എനിക്ക് പത്രം കൊടുക്കാൻ പറ്റില്ല. മമ്മിയുടെ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതായിരുന്നു. പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് കയറി. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ പത്രം ഇരിക്കുന്നതോറും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ പത്രം എടുത്തിട്ട് പോയിട്ട് 6 മണിയാകും അവിടെ കോതമംഗലത്ത് വരുമ്പോൾ. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് ഞാൻ പത്രം മൊത്തം കൊടുത്ത് തീർത്തിട്ടേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഹോസ്പിറ്റലുകളിലൊക്കെ കയറി. അപ്പോൾ കുറേ പേരൊക്കെ ആദ്യമൊക്കെ അവിടെ ആരും കണ്ടില്ല. പിന്നെ കുറച്ച് പേര് നല്ല കുറേ പേര് എന്നോട് കൃപാസനം എങ്ങനെ ഉടമ്പടി എടുക്കുന്നത് അതൊക്കെ ചോദിച്ചു, അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. പിന്നെ കുറേ പേർക്ക് ഒരാൾ എന്നോട് വെച്ച് വരാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എല്ലാം പറഞ്ഞൊക്കെ കൊടുത്തു. ഇവിടുത്തെ കാര്യങ്ങൾ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ആശുപത്രിയിലുള്ളവരോട്. അപ്പോൾ ഞാൻ ഒരു പത്രം ഇങ്ങനെ ആർക്ക് കൊടുക്കണമെന്ന് ഇതെനിക്ക് അവിടെ കൊടുക്കാമോ എന്നുള്ളൊരു ഇതൊക്കെയായിട്ട് നടന്നപ്പോൾ അവിടുത്തെ പി ആർ ഒ സിസ്റ്റർ ആയിരുന്നു. അപ്പോൾ സിസ്റ്റർ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ സിസ്റ്ററോട് ചോദിച്ചു, സിസ്റ്റർ ഞാൻ ഈ ഇവിടെ കൊടുത്തോട്ടെ ഈ പത്രം? ആ, നീ ധൈര്യമായിട്ട് കൊടുത്തോ, വാർഡുകളിൽ കൂടെ കൊണ്ടുപോയി കൊടുത്തോളാം പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പത്രം കൊടുത്തു. അതുപോലെ തന്നെ ബൈബിള് വായിക്കും. പിന്നെ ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് സമയം ബസ്സിലൊക്കെ ഇരുന്നാണെങ്കിലും ഞാൻ കൊന്തയൊക്കെ ചൊല്ലും. അങ്ങനെ ഒത്തിരി കൊന്ത ചൊല്ലാൻ, ഞാൻ യാക്കോബായ വിശ്വാസിയാണ്, എന്നാലും എനിക്ക് കൊന്ത ചൊല്ലാൻ ഭയങ്കര ഇഷ്ടമാണ്. കൊന്തയൊക്കെ ചൊല്ലാറുണ്ട്. അങ്ങനെ ഒത്തിരി ആരോഗ്യമായിട്ട് വളരാനും എന്നെ സഹായിച്ചു ഉടമ്പടി. മാതാവി 1000 നന്ദി, ഈശോ 1000 നന്ദി. ഹെബ്രായർക്കുള്ള ലേഖനം 4:16 തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു, അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. കൃപാവരത്തിൻ്റെ സിംഹാസനത്തിൽ, കൃപാസനത്തിൽ കർത്താവ് സിംഹാസനസ്ഥനായിരിക്കുന്ന ഈ കൃപാസനത്തിൽ, അമ്മയുടെ മധ്യസ്ഥതയിൽ നാം ഉടമ്പടി എടുക്കുമ്പോൾ ഇവിടെ ഒരു മരിയൻ മധ്യസ്ഥം നമുക്കുണ്ട്. ഈ മകള് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ തൻ്റെ കുഞ്ഞിന് ലഭിച്ച സൗഖ്യത്തെക്കുറിച്ചാണ് തൻ്റെ സാക്ഷ്യം തുടങ്ങുന്നത്. അതായത് മസിൽ സ്ട്രെങ്ത് കുട്ടിക്കില്ല, ജനിച്ചു കഴിഞ്ഞിട്ടാണ് അതറിയുന്നത്. അപ്പോൾ ആ ഒരു അസുഖത്തിൻ്റെ, അതായത് ആ ഒരു അസ്വസ്ഥതകളുടെ നടുവിലാണ് ഈ മകള് ഓൺലൈനായിട്ട് കൃപാസനത്തിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന ജപമാലയിൽ പങ്കെടുക്കുന്നത്. കൊറോണ സമയമാണ്. അപ്പോൾ ആ ജപമാലയിൽ പങ്കെടുത്ത് ഈ മകൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും ആ റിസൾട്ടുകളൊക്കെ അതിനൊരു കോംപ്ലിക്കേഷൻസ് ഒന്നും വരാതെ അതൊക്കെ പൂർണ്ണമായും കുഞ്ഞിന് സൗഖ്യം ലഭിക്കുന്ന രീതിയിലാകുമ്പോൾ ഇവിടെ വന്ന് ഈ മകൾ ഉടമ്പടി എടുക്കും, ഇവിടെ കടന്നു വരും എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുന്നു. പിന്നീട് തൻ്റെ കുഞ്ഞിന് കിട്ടുന്ന, അതായത് എല്ലാ പല ടെസ്റ്റുകൾ നടത്തി അതിലൊക്കെ ആദ്യമേ കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ ആ ഒരു അവസ്ഥയിൽ നിന്ന് പിന്നീട് എങ്ങനെയാണ് ആ കുഞ്ഞിന് യാതൊരു കോംപ്ലിക്കേഷനും ഇല്ല എന്നുള്ള ഒരു റിസൾട്ടൊക്കെ ആയിട്ട് ഇന്ന് കുഞ്ഞ് തൻ്റെ മൂത്ത കുഞ്ഞിനേക്കാൾ വളരെ ആക്റ്റീവായിരുന്നു. എല്ലാ രീതിയിലും അമ്മയുടെ കുഞ്ഞായിട്ട് തന്നെ അമ്മ ആ മകളെ ഇവർക്ക് കൊടുത്തു, ഇവരുടെ കുടുംബത്തിന് കൊടുത്തു എന്നാണ് നാം കേട്ടത്. പിന്നീടാണ് തൻ്റെ മമ്മിയുടെ രോഗസൗഖ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, ഇൻഷുറൻസ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ. എന്നാൽ അതൊക്കെ തങ്ങൾക്ക് എങ്ങനെയാണ് രണ്ടാമത് വന്ന സർജറിയൊക്കെ ഒരു പൈസ പോലും തങ്ങളുടെ ഭാഗത്തു നിന്ന് ചിലവില്ലാതെയൊക്കെ അതൊക്കെ എങ്ങനെ നടന്നു. തനിക്ക് കിട്ടിയ ഒരു സംരക്ഷണം തൻ്റെ പ്രൊഫഷനിൽ, അതായത് താനൊരു നേഴ്സാണ്, അപ്പോൾ ഈ പ്രൊഫഷൻ തന്നെ നേഴ്സിംഗ് എന്നുള്ള പ്രൊഫഷൻ, ആ പ്രൊഫഷനിലുള്ള തൻ്റെ ശുശ്രൂഷ, ആ നേഴ്സിംഗ് ശുശ്രൂഷയെ തന്നെ അമ്മയ്ക്ക് അടിയറ വയ്ക്കുകയാണ്. താനൊരു യാക്കോബായ വിശ്വാസിയാണെന്നും ജപമാലയിലോ അതൊന്നും ഈ മക്കൾക്കില്ലാത്തതാണ്. എന്നാൽ പിന്നീട് അങ്ങോട്ട് അമ്മയെ ചേർത്ത് നിർത്തിക്കൊണ്ട് അമ്മയെ കൂടെ കൂട്ടുന്ന മക്കളുടെ കൂടെ അമ്മയും കൂടുകയാണ്. അങ്ങനെയാണ് അമ്മ കൃപാവരത്തിൻ്റെ സിംഹാസനത്തിൽ നമുക്ക് വേണ്ടി ഒരു ഇൻട്രൊഡ്യൂസ് കൊടുക്കും, ഇന്ന വ്യക്തിയാണ് എന്നുള്ളത്. ഈശോയുടെ അടുത്ത് ആ ഒരു
ഇൻട്രൊഡക്ഷൻ നമ്മെക്കുറിച്ച് കൊടുക്കുമ്പോൾ പിന്നീട് കാര്യങ്ങൾ എളുപ്പമാകും. നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യവും വ്യക്തിപരമായിട്ട് നമുക്ക് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും, അതായത് അത് ബോണസും അലവൻസും ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടും. നാം ചിലപ്പോൾ വെക്കാത്ത നിയോഗങ്ങളായിരിക്കാം, എന്നാൽ അതൊക്കെ കർത്താവ് അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതെല്ലാം കൃപയായിട്ട് ഭവിക്കുകയാണ്. ഇന്ന് തൻ്റെ ഉടമ്പടി ജീവിതം എങ്ങനെ നയിക്കുന്നു, തനിക്ക് കിട്ടുന്ന ഫ്രീ ടൈം, തൻ്റെ യാത്രകൾ, ഇതൊക്കെ തന്നെ പ്രാർത്ഥനയാക്കി മാറ്റുന്ന മെറിനിയാണ് പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുക. ജപമാല ചൊല്ലുന്നതിനുള്ള തീക്ഷ്ണമായ ആഗ്രഹം, അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഈശോയ്ക്കും അമ്മയ്ക്കും സ്ഥാനം കൊടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.